കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്കിലെ ശാസ്താംകോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രമാണ് ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. വളരെയധികം നയനമനോഹരമാണ് ഈ ക്ഷേത്രവും പരിസരങ്ങളും. ഈ പുരാതന ക്ഷേത്രത്തിന്റെ മൂന്ന് ഭാഗത്തും കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതിയുമായി വളരെയധികം ഇണങ്ങി നിൽക്കുന്നു ഈ ദേവസന്നിധി. ഭാര്യയായ പ്രഭാദേവിയോടും സത്യകൻ എന്ന മകനോടും കൂടി വസിക്കുന്ന ശ്രീ ധർമ്മശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഗണപതി, ശിവൻ, നാഗയക്ഷി, നാഗരാജാവ്, യക്ഷി, യോഗീശ്വരൻ, രക്ഷസ്, മാടൻ എന്നീ ഉപദേവതകളും ഇവിടെ കുടികൊള്ളുന്നു. എങ്ങും കാണാത്ത വിധം വാനരന്മാരുടെ കൗതുകകരമായ സാന്നിധ്യമാണ് ഇവിടുത്തെ പ്രത്യേകത. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ ധർമ്മശാസ്താവിൻ്റെ സേവകരാണ് ഈ വാനരന്മാർ എന്നാണ് കരുതപ്പെടുന്നത്. ആലും കാഞ്ഞിരവും തണലേകുന്ന ശാന്തസുന്ദരമായ ക്ഷേത്ര പരിസരം തീർത്തും ഭക്തി നിർഭരമാണ്. കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ 5 ശാസ്താ ക്ഷേത്രങ്ങളിലൊന്നാണ് ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, ശബരിമല എന്നീ ധർമ്മശാസ്താ ക്ഷേത്രങ്ങളാണ് മറ്റ് 4. ത്രേതായുഗത്തിനപ്പുറത്തേക്ക് നീളുന്ന ഐതിഹ്യ കഥകൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു. രാമരാവണ യുദ്ധാനന്തരം ശ്രീരാമനും സീതയും പരിവാര സമേതം അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ ശാസ്താവിൻ്റെ അതിഥിയായി ഇവിടെ താമസിച്ചിരുന്നുവെന്നും ഇവിടത്തെ തീർത്ഥത്തിൽ പിതൃതർപ്പണം നടത്തിയിരുന്നുവെന്നും കൂടെ ഉണ്ടായിരുന്ന വാനരന്മാരിൽ ചിലരെ ശാസ്താവിന് കാവൽക്കാരായി നിയോഗിച്ചുവെന്നും പറയപ്പെടുന്നു. പിൽക്കാലത്ത് ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ചിത്രം പതിച്ച നാണയങ്ങൾ ക്ഷേത്രക്കടവിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ട്. ശാസ്താംകോട്ട എന്ന പേര് തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് വന്നതെന്ന് കരുതുന്നു. കർക്കിടകമാസത്തിൽ ഇവിടെ പിതൃതർപ്പണം നടത്തിവരുന്നു. ഒട്ടനേകം ഭക്തരാണ് അതിനായി അവിടെ എത്തിച്ചേരുന്നത്. കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലെത്തിയ ക്ഷേത്രം ഇന്ന് കാണുന്ന നിലയിൽ പുതുക്കിപ്പണിതത് കായംകുളം രാജാവാണെന്നാണ് ചരിത്രം. കിഴക്കോട്ട് ദർശനമായ ക്ഷേത്രത്തിൽ ശാസ്താവ് സ്വയംഭൂവായി കുടികൊള്ളുന്നു. ശ്രീകോവിലിനു ചുറ്റും കല്ലിൽ കൊത്തിവെച്ച രൂപങ്ങൾ കാണാം. മണ്ഡപത്തിൽ രാമായണ കഥ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. സോപാന പടികളിലും തെക്കേ കൈവരിയുടെ താഴെയും മനോഹര ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. കല്ലിൽ തീർത്ത ദ്വാരപാലകന്മാരും ആനകളും മറ്റു രൂപങ്ങളുമെല്ലാം അതിശയം ജനിപ്പിക്കുന്നവയാണ്. അട ഇവിടുത്തെ വിശേഷ വഴിപാടാണ്. ശനിദോഷം അകറ്റാൻ നീരാഞ്ജനവും വഴിപാടായുണ്ട്. കുംഭമാസത്തിലെ 6 പ്രധാന ഉത്സവം. 10 നീളുന്ന ഉത്സവമാണിത്. ആദ്യ ദിനം കൊടിയേറ്റാണ്. ഉത്രം നക്ഷത്രത്തിലാണ് 6 നടക്കുന്നത്. 10 കെട്ടുകാഴ്ച നടക്കുന്നു. ഈ ദിവസം പലതരം കുതിരകൾ, കാളകൾ എന്നിവയുടെ രൂപമുണ്ടാക്കി ക്ഷേത്ര പരിസരം ആഘോഷഭരിതമാക്കുന്നു. കൂടാതെ തിരുവോണം, നവരാത്രി, മണ്ഡല മഹോത്സവം, മകരസംക്രമ പൂജ, ശിവരാത്രി, പൈങ്കുനി ഉത്രം, 10 കർക്കിടകവാവ് എന്നീ വിശേഷ ദിവസങ്ങളും ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ പ്രധാനമാണ്. ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം തീർത്ഥാടകർക്ക് എന്നും പ്രിയങ്കരമാണ്. ഭഗവാനെ തൊഴുത് പുണ്യം നേടാൻ വൻ ഭക്തജനപ്രവാഹം ഇപ്പോഴും അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നു.